പണം ഉണ്ടാക്കുന്നതിനായി നാം പല മാർഗങ്ങളും തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ തേളിന്റെ വിഷം വിറ്റ് കോടീശ്വരനായ ഒരാളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നൈൽ നദിയുടെ പുത്രിയായ ഈജിപ്തിൽ പുരാവസ്തുശാസ്ത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പുരാവസ്തുശാസ്ത്രത്തിലെ ബിരുദ ക്ലാസ് ഒഴിവാക്കിയാണ് മുഹമ്മദ് ഹംദി ബോഷ്ത എന്ന യുവാവ് മറ്റൊരു പൗരാണിക ജീവിയെ തേടിയിറങ്ങിയത്. 43 കോടി വർഷം മുമ്പ് ഭൂമിയിൽ ഉത്ഭവിച്ചതും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതുമായ ജീവികളെ തേടി മരുഭൂമികളിലും തീരങ്ങളിലും ഹംദി അലഞ്ഞു നടന്നു. ലക്ഷ്യം ഒന്നു മാത്രം, തേളുകളെ കണ്ടെത്തണം, അവയുടെ വിഷം ശേഖരിക്കണം. ഈ യാത്രയാണ് 25-കാരനായ ഹംദിയെ കെയ്റോവെനം കമ്പനിയുടെ ഉടമയാക്കിയത്. ഈജിപ്തിലെ വിവിധ ഫാമുകളിലായി 80,000 തേളുകളെയാണ് ഹംദി വളർത്തുന്നത്. ഇവയുടെ വിഷത്തിന് ആഗോളതലത്തിൽ വലിയ മാർക്കറ്റാണെന്നതാണ് ഇതിന് കാരണം. തേളുകളിൽ ചെറിയ തോതിൽ വൈദ്യുതി കടത്തിവിട്ടാണ് വിഷം പുറത്തെടുക്കുന്നത്. 1 ഗ്രാം വിഷം ഉപയോഗിച്ച് തേൾ വിഷത്തിന് പ്രത്യൌഷധമായി ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ 20,000 മുതൽ 50,000 ഡോസുകൾ വരെ നിർമ്മിക്കാൻ കഴിയും. 1 ഗ്രാം തേൾ വിഷത്തിന് ആഗോള വിപണിയിലെ വില 7 ലക്ഷം രൂപയാണ്. ഔഷധാവശ്യത്തിനാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമാണ് വിഷം പ്രധാനമായും കയറ്റി അയക്കുന്നത്. അവിടെ ഇത് ആൻറ്റിവനം നിർമ്മിക്കാനും ഉയർന്ന രക്തസമ്മർദ്ദമടക്കമുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി.